മാനസദസന വന്ദനം ഒരു വർഷത്തേക്കാണ് നിങ്ങൾ പദ്ധതിയിടുന്നതെങ്കിൽ ഒരു വിത്ത് നടുക 10 വർഷത്തേക്കാണെങ്കിൽ ഒരു വൃക്ഷം നടുക 100 വർഷത്തേക്കാണെങ്കിൽ വിദ്യാഭ്യാസം നൽകുക എന്നൊരു ചൈനീസ് പഴമൊഴിയുണ്ട് ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ മാതാപിതാക്കളെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഒരു ജനതയ്ക്ക് മുമ്പിൽ വിദ്യാഭ്യാസത്തിന്റെയും വിപ്ലവാത്മക പരിവർത്തനത്തിന്റെയും വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് അടിമത്തത്തിന്റെയും അജ്ഞതയുടെയും അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവരെ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നയിച്ച അതുല്യനായ പ്രതിഭാശാലിയാണ് കൈരളിക്ക് വിജ്ഞാനം പകർന്നു തന്ന വിശുദ്ധ ചാവറ പിതാവ് ഇന്ന് ഹൈടെക് യുഗത്തിന്റെ സ്പന്ദന ഗതികളിൽ എത്തി നിൽക്കുന്ന പൊതുവിദ്യാഭ്യാസ രംഗത്ത് സാർവത്രികതയുടെ ചമൽക്കാരം ഒരുക്കിയത് പ്രതിപാദനനും അപരോന്മുഖനുമായ ആ യതിവരന്റെ ദീർഘവീക്ഷണവും കഠിനാധ്വാനവുമാണ് കേരളം കണ്ട ഏറ്റവും ശ്രേഷ്ഠനായ വിദ്യാഭ്യാസ ദാർശനികനായിരുന്നു ചാവറേച്ചൻ അക്ഷരം അഗ്നിയാണെന്നും ആ അഗ്നിയുള്ളവനെ സമൂഹത്തെ ചലനാത്മകമാക്കുവാനും പരിവർത്തന വിധേയമാക്കുവാനുമുള്ള ഊർജം ഉണ്ടാകുകയുള്ളൂ എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു സാംസ്കാരിക വളർച്ചയുടെ അടിത്തറ വിദ്യാഭ്യാസമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു 1846 സവർണർക്കും അവർണർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കുവാൻ ഒരിടമായി സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചതിലൂടെ അദ്ദേഹം കേരള പൊതുവിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ടു ഇന്ന് കേരളം അഭിമാനപൂർവം ഘോഷിക്കുന്ന 100% സാക്ഷരതയുടെയും വിദ്യാഭ്യാസ പുരോഗതിയുടെയും ഉത്ഭവം അദ്ദേഹം വികാരി ജനറലായിരുന്ന കാലത്ത് എല്ലാ പള്ളികളിലേക്കും അയച്ച പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന ചരിത്ര പ്രസിദ്ധമായ സർക്കുലറാണ് 1864 പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന നിയമം നടപ്പിലാക്കിയതോടെ കേരള പൊതുവിദ്യാഭ്യാസം അദ്ദേഹം സാർവത്രികമാക്കി കൂടാതെ ദരിദ്രരായ കുട്ടികൾക്കുള്ള ഉച്ചക്കഞ്ഞി അതിനായി പിടിയരി സമ്പ്രദായം നെൽകൃഷി സൗജന്യ പുസ്തക വിതരണം ഭാഷാ പഠനത്തിനായി ഇംഗ്ലീഷ് സ്കൂളുകൾ തൊഴിൽ വിതരണ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഇടം നേടിയിട്ടുണ്ട് ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ കഴിഞ്ഞിരുന്ന കേരള സമൂഹത്തെ വിദ്യാഭ്യാസം എന്ന പൊൻനൂലിലൂടെ ഒരു പുതു സമൂഹമായി കോർത്തെടുക്കുവാൻ ദൈവമായ ചദേവദൂതനായി വേണം നാം അദ്ദേഹത്തെ കാണുവാൻ ഒരു കടുകുമണി പോലെ മാനാരം കുന്നിൽ ആരംഭിച്ച സംസ്കൃത സ്കൂൾ ഇന്ന് ശാഖകളും ഉപശാഖകളുമായി ലോകത്തിന്റെ അതിർത്തികൾ വരെ പടർന്നു പന്തലിച്ച് ഒരു വൻ വൃക്ഷമായി നിൽക്കുന്നത് നമുക്ക് കാണാനാകും കേരളം സാക്ഷരതയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ചാവറേച്ചൻ വിദ്യാദാനം ഒരു മഹാശുശ്രൂഷയാണെന്ന് നമ്മെ പഠിപ്പിച്ചു നമുക്കും ആ പാത പിന്തുടരാം നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്